നമസ്കാരം. ഈ കേരളത്തിലെ കുറേ ജനങ്ങളെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരാണ്. ഈ മാധ്യമങ്ങളിലിരുന്ന് ജഡ്ജിയുടെ ആ ഗാംഭീര്യത്തോടെ ചില വിധി പ്രസ്താവങ്ങളൊക്കെ നടത്തുന്ന ചിലരെ ഇവർ പറയുന്നതാണ് എന്ന് സത്യം എന്ന് കരുതി കുറേ വർഷങ്ങൾ കൊണ്ട് ഇവിടുത്തെ വലിയ ഒരു ജനം ഇവരെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇവിടുത്തെ ഓണം ബെമ്പർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നറുക്കെടുത്തു. ആ ഓണം ബെമ്പർ നറുക്കെടുത്തതിന് ശേഷം എത്ര പേരെയാണ് ഓണം ബെമ്പർ അടിച്ചതാണ്, ഇന്ന ആൾക്കാണ് അടിച്ചത് എന്ന് പറഞ്ഞ് നമ്മുടെ ഇവിടുത്തെ ഒന്നാം നമ്പറിൽ നിൽക്കുന്നതും രണ്ടാം നമ്പറിൽ നിൽക്കുന്നതും തുടങ്ങി പത്താം നമ്പർ തൊട്ട് എത്രയൊക്കെ നമ്പറുണ്ടോ അത്രയും ആളുകൾ നമ്മളെ പരിചയപ്പെടുത്തിയത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവറ്റോൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു കൊച്ചു സംസ്ഥാനത്ത് ഇവിടെ ഒരു ഓണം ബെമ്പർ അടിച്ച വ്യക്തി ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു മാധ്യമ കൂട്ടമാണ് ഇവിടെ ഉള്ളത് എന്ന് വരുമ്പോൾ ഇവർ ഇത്ര കാലവും എന്തായിരുന്നു നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്? ചിന്തിക്കണം, ഓരോ മലയാളിയും ചിന്തിക്കണം. ഈ കൊച്ചു കേരളത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഓണം ബെമ്പർ അടിച്ചിട്ട് അത് യഥാർത്ഥത്തിൽ ആരാണ് ആർക്കാണ് അടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. ആരെങ്കിലും പടച്ചുവിടുന്ന വാർത്തകൾ അവർക്കാണ് അടിച്ചത് എന്ന രീതിയിൽ എത്ര വാർത്തകൾ നിങ്ങൾ കണ്ടു എന്ന് നിങ്ങൾ ഒന്ന് വെറുതെ എണ്ണി നോക്കണം. പത്തിൽ കൂടുതൽ പേർക്ക് ലോട്ടറി അടിച്ചതായിട്ട് അവർ നമ്മളോട് പറഞ്ഞില്ലേ? ഒടുവിൽ ആരാണ് ആ ഭാഗ്യവാനെന്നും നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു. അതൊരു മരട് സ്വദേശിയായ ഒരു പാവം ഓട്ടോക്കാരനാണ്. അതിനിടയ്ക്ക് അങ്ങ് ഗൾഫിലിരുന്നവന് വരെ ലോട്ടറി അടിച്ചത്രേ. ഗൂഗിൾ പേ വഴിയാണത്രേ അവൻ കാശ് കൊടുത്തത്. സുഹൃത്തുമായിട്ട് ഷെയർ ചെയ്തെടുത്തതാണത്രേ. എത്രയെത്ര വിചിത്രമായ കഥകളാണ് ഒന്നാം നമ്പരും രണ്ടാം നമ്പരും മൂന്നാം നമ്പരുമായിട്ടുള്ള മാധ്യമങ്ങൾ നമുക്ക് മുമ്പിൽ വിളമ്പിത്തന്നത്. ഇനിയാണ് നിങ്ങൾ ഇതുവരെ എത്രമാത്രം വഞ്ചിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത്. പ്രഭുത്വ മലയാളിയെ വിറ്റ് തിന്ന് പറ്റിച്ച് കബളിപ്പിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തിൽക്കണ്ണികൾ മാത്രമാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഓർക്കുക, കിലോമീറ്ററുകൾ ദൂരെയുള്ള UP, ഗുജറാത്ത് അതേപോലെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതും നടക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പൊടിപ്പും തൊങ്കലും വെച്ച് വിശ്വസനീയമായ രീതിയിൽ പൊതിഞ്ഞുകെട്ടി നമുക്ക് തരുന്നവരാണ് അവർ. തൊട്ടു മുന്നിൽ നടന്ന കാര്യം, മൂക്കിന് കീഴെ നടന്ന കാര്യം കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഇവരാണ് അങ്ങ് കിലോമീറ്ററുകൾ ദൂരെയുള്ള UPയെ പറ്റിയും ഗുജറാത്തിനെ പറ്റിയുമൊക്കെ ആധികാരികമായി നമ്മുടെ മുന്നിലേക്ക് അടിച്ചേൽപ്പിച്ച് തന്നുകൊണ്ടിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഇവറ്റുകൾക്ക് എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വിഡ്ഢികളും മണ്ടന്മാരുമായിക്കൊണ്ടിരിക്കും. ഒരു സംശയവും വേണ്ട, സത്യത്തിൽ ഇവർ എന്തെങ്കിലും മാധ്യമ പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ടോ? വാർത്തകൾ ഉണ്ടാക്കി വിടുകയാണ് അവർ ചെയ്യുന്നത്. അതേ വാർത്തകൾ ഉണ്ടാക്കി വിടുകയാണ്. ഉള്ള ഒരു വാർത്ത അതേപോലെ അവർ ജനങ്ങളിലേക്ക് കൊടുക്കാറില്ല. അവർ അവരുടെ സ്റ്റുഡിയോയിലിരുന്ന് വാർത്തകൾ പടച്ചു വിടുകയാണ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഇടയിലിറങ്ങി വാർത്തകൾ ശേഖരിക്കുന്നവരായിരുന്നുവെങ്കിൽ അവർക്ക് തെറ്റുപറ്റില്ലായിരുന്നു. ഈ ഏതാനും മണിക്കൂറുകൾക്കകം എത്ര പേരെ ഓണം ബെമ്പർ അടിച്ചവർ എന്ന രീതിയിൽ അവർ നമ്മുടെ ഇരിക്കൽ പരിചയപ്പെടുത്തി എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതുപോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവരാണ് മാധ്യമപ്രവർത്തകർ. യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകർക്ക് പോലീസോ അല്ലെങ്കിൽ അതേപോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ള അത്രയും കഴിവോ അതിൽ കൂടുതലോ വേണ്ടതല്ലേ? അതല്ലേ ജേർണലിസം? അപ്പോൾ നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാധ്യമങ്ങൾ. ഒരു സംശയം വേണ്ട, ഇനിയെങ്കിലും ജാഗരൂകരായിരിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.